ഹായ് ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ സുനീസ് പാചകം. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ഒക്കെ ആയിട്ട് എല്ലാവരും അതിൻ്റെതായ തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും അല്ലേ? ആഘോഷവും വീട്ടിലെ റിലേറ്റീവ്സൊക്കെ വന്നിട്ട് അതിൻ്റെ ഒരു മേളം തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കലും എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആയിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചു എന്തായാലും ഒന്ന് വെറൈറ്റി ആയിട്ട് ഫിഷ് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാണ് ഇന്ന് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, 4 തക്കാളി എടുത്തിട്ടുണ്ട്, കറിവേപ്പില, ഒരു 7-8 പച്ചമുളക്, കുറച്ച് ചെറിയുള്ളി, പിന്നെ വെളുത്തുള്ളി, നമ്മൾ നീളം അരിയാനോട്ട് എടുത്തേക്കുന്നത് ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ എടുക്കുന്നത് വലിയ അരി, അതുപോലെ തന്നെ 4 സവാള കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ മല്ലിയിലയും. ഇനി നമുക്ക് ജസ്റ്റ് ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുക്കാം. സാധാരണഗതിയിൽ ഇതൊക്കെ നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ചെയ്യാൽ. ഇപ്പോൾ ഇന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മുച്ചി നിന്ന് അമ്മയുടെ അരച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് ചെറിയുള്ളി മാറ്റി വെച്ചിട്ടുണ്ട് ചതച്ചിട്ട്. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി എടുക്കാം. ആ വെളുത്തുള്ളിയും ഇതേപോലെ ഒന്ന് ചതച്ച് മാറ്റി വെച്ചേക്കാം. ഇതൊക്കെ മിക്സിൻ്റെ ഇതിൽ ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി കേട്ടോ, അപ്പോൾ ഇന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഒരു 8 പച്ചമുളകുണ്ട്, അതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ഇതേപോലെ ചതച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഫിഷ് ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഏത് മീനും എടുക്കാം കേട്ടോ. അത്യാവശ്യം കട്ട് ചെയ്ത് നമുക്ക് ക്യൂബൊക്കെ ആക്കാൻ പറ്റുന്ന ടൈപ്പ് മീനുണ്ടല്ലോ, ചൂര, വേളപ്പാര, അങ്ങനെയുള്ള വലിയ മീനൊക്കെ നമുക്കെടുത്ത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതിലേക്ക് എന്തൊക്കെ ഇട്ട് നമുക്ക് മസാല പുരട്ടാമെന്ന് നോക്കാം. ഫസ്റ്റ് മീൻ എടുക്കാം. അതിലേക്ക് ഒരു ടീസ്പൂൺ കണക്കിന് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ ഒരു കളറൊക്കെ കിട്ടുന്നതിന്. പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് കുഴച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാ മീനിലും എത്തുന്ന രീതിക്ക് മിക്സ് ചെയ്യുക. ഉപ്പ് ആഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഉപ്പും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്ന ഒരു 10 മിനിറ്റ് നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴത്തേക്ക് ആ മസാലയൊക്കെ അതിൽ നന്നായിട്ടൊന്ന് പിടിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഓയിൽ വേണം. അപ്പോൾ ആ ഓയിലിൽ തന്നെ നമ്മൾ പപ്പടവും കൂടെ കാച്ചാൻ വിചാരിച്ചിട്ടോ. പപ്പടവും നമ്മൾ ബിരിയാണി ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉള്ളിയും കൂടെ വഴറ്റി നമ്മൾ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കണ്ടേ. അപ്പോൾ അതും കൂടി അതിൽ തന്നെ ആ എണ്ണയിൽ തന്നെ ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഉമ്മച്ചിതൻ്റെ പപ്പടം കാച്ചിക്കൊണ്ടിരിക്കുകയാണ്. പപ്പടവും ഇതേപോലെ നമ്മളൊന്ന് പൊള്ളിച്ചെടുത്തിട്ട് പപ്പടം എടുത്തതിന് ശേഷം ആ എണ്ണയിൽ തന്നെ നമ്മൾ ഉള്ളി ഒന്ന് വഴറ്റാനിടുകയാണ്. ഉള്ളിയും വഴറ്റി നമുക്ക് മാറ്റി വെച്ചേക്കാം. വേണമെങ്കിൽ ജസ്റ്റ് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് ഇതാക്കാം കേട്ടോ. പക്ഷേ അത് അണ്ടിപ്പരിപ്പും മുന്തിരിയും എന്ന് പറയുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടി നെയ്യിൽ വറുക്കുന്നതായിരിക്കും എല്ലാവർക്കും ഇഷ്ടം. ഞങ്ങളിവിടെയൊക്കെ നെയ്യിലൊന്നും വറുത്ത് വയ്ക്കുമ്പോൾ പിന്നെ അത് കാണാറില്ല, ബിരിയാണിയിലൊന്നും ഇടാൻ വേണ്ടിയിട്ട് കിട്ടാറില്ല, ഞങ്ങളൊക്കെ എടുത്ത് കഴിക്കലാണ് പതിവ്. അപ്പോൾ നമ്മളങ്ങനെ ഉള്ളിയും കൂടി ജസ്റ്റ് ഇങ്ങനെ ഇതേപോലെ ഉള്ളി റൗണ്ടിനാട്ടോ കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് വഴിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒരു 10 മിനിറ്റ് ഒക്കെ മാറ്റി വെച്ചിരുന്നാൽ മതി കേട്ടോ. ആ എണ്ണയിൽ തന്നെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒരു മുക്കാൽ ഭാഗം കുക്കാവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് കോരിയെടുക്കാം. സാധാരണഗതിയിൽ ഉമ്മച്ചി ഇവിടെ ഫിഷ് ബിരിയാണി എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ മീനും കൊണ്ട് ഏകദേശം മീൻ കേട്ടോ, ഈ കുഞ്ഞൻ മീനൊക്കെ ഒഴിച്ച് ബാക്കി എല്ലാ മീനിലും ഉമ്മ ചെയ്യാറുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ബിരിയാണി എന്ന് പറയുന്നത്. പിന്നെ ഉമ്മച്ചിയുടെ വേറെ ഇതെന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ പറ്റിക്കാറുണ്ട് കേട്ടോ, ഞാൻ വഴിയേ പറയാം. അപ്പോൾ ഇനി ഈ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാളയും ബാക്കിയുള്ള ചതച്ച് വെച്ചേക്കുന്ന ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് വഴിച്ച് കൊടുക്കുക. അതൊന്ന് മൂടി വെച്ച് അതൊന്ന് നന്നായിട്ടൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വയ്ക്കുക. ഒരു 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒന്ന് ആ എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒന്നും കൂടി ഒന്ന് വഴിച്ച് കൊടുത്ത് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ച് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് വേവിക്കുക. ആ തക്കാളിയൊക്കെ ഒന്ന് അതിലേക്ക് ഒന്ന് മിക്സായി വരുമ്പോഴത്തേക്കും നമുക്ക് തുറന്ന് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കി നമ്മളിതേപോലെ മിക്സ് ചെയ്ത് കുറച്ച് മല്ലിയിലയും കൂടി, ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ കറി, ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്നില്ലേ ആ മീനും കൂടി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് മീൻ പൊട്ടാത്ത രീതിയിൽ നമുക്കൊന്ന് ആ മസാലയിൽ ഫുൾ ഇങ്ങനെ പൊതിഞ്ഞു കൊടുക്കുക. മസാല പൊതിഞ്ഞ് വെക്കുമെന്ന് പറയില്ലേ, അതുപോലെ തന്നെ ആ മസാലയ്ക്കൊന്ന് ജസ്റ്റ് ആ മീനിലേക്കൊന്ന് ആക്കി നമുക്കിങ്ങനെ ജസ്റ്റ് ഇവിടെ പറയുന്നത് ഉമ്മച്ചൊക്കെ പറഞ്ഞ മീൻ പൊത്തി വെക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് ആ മസാലയൊക്കെ ഒന്ന് എല്ലാത്തും ഒന്നാക്കിയിട്ട് നമുക്കിത് കുറച്ച് നേരത്തേക്ക് മൂടി വെച്ച് ഒരു 5-10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മുരിച്ചെടുക്കാം, ഒന്ന് വേവിച്ചെടുക്കാം.
ആ സമയത്ത് നമുക്കിനി റൈസിനുള്ള പ്രിപ്പറേഷൻസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പട്ട എടുത്തിട്ടുണ്ട്, കുരുമുളക് എടുക്കുന്നുണ്ട്, ബേ ലീവ്സ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ തക്കോലം ഉണ്ടല്ലോ അതും, കുറച്ച് ഏലക്കയും, അതുപോലെ തന്നെ കുറച്ച് ക്രാമ്പും എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വലിയ അരിയാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് വാഷ് ചെയ്ത് കഴുകി വൃത്തിയാക്കി ഊറ്റി വെക്കുക. നമ്മൾ ഈ വെള്ളം പോകാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതൊന്നും വെള്ളം പോകാൻ വേണ്ടിയിട്ട്, വാർന്നു പോകാൻ വേണ്ടിയിട്ട് അരിപ്പയിലൊന്നും മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ അരി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഉപ്പിട്ട് അതൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട്, ഉപ്പൊന്ന് അലിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ സ്പൈസസ് ഉണ്ടല്ലോ, ഈ സ്പൈസസ് നമ്മൾ ആഡ് ചെയ്തിട്ട് സാധാരണഗതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇതെടുത്ത് മാറ്റാം. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അരി ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊക്കെ എടുത്ത് കളഞ്ഞു, കാരണം ഇതൊന്നും എല്ലാവർക്കും കിട്ടിയാൽ ടേസ്റ്റ് പിടിക്കണം എന്നില്ല. അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും, ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ബാക്കി നമ്മൾ അരിയും കൂടെ ഇട്ട് ഒന്ന് മൂടി വയ്ക്കുകയാണ്. നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതേപോലെ നന്നായിട്ട് തിള വരുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വേവട്ടെ എന്ന് വെച്ചിട്ട് ഒന്നും കൂടി മൂടി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ അതൊന്ന് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഒരു പരുവം മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് നമ്മൾ ആ അരി വെന്തെന്ന് മനസ്സിലാവുമ്പോഴത്തേക്കും ആ വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് അരിപ്പയിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാണ്ട് ഏകദേശം ആയി കേട്ടോ, എല്ലാം റെഡി ആയിട്ടുണ്ട്, ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. ഒന്ന് ദമ്മാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വയ്ക്കുന്നുണ്ട്. അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് നെയ്യ് ആഡ് ചെയ്യാം കേട്ടോ. ഈ സമയത്ത് ജസ്റ്റ് ഒന്ന് നെയ്യ് ആഡ് ചെയ്തിട്ട് നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഫിഷ് അതിലേക്ക് ആഡ് ചെയ്ത് അതിലേക്ക് റൈസും ഇട്ട്, അതുപോലെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു സ്പൂൺ നെയ്യൊക്കെ ഒന്ന് വിതറി കൊടുക്കാം. ഇതൊന്ന് ദമ്മാക്കാൻ വേണ്ടിയിട്ട് ബാക്കി മീനും ഈ ബാക്കി റൈസും കൂടെ ആഡ് ചെയ്ത് ദമ്മയ്യാൻ വയ്ക്കുകയാണ്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ സവാള വഴറ്റിയതും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നമ്മളിത് ദമ്മാക്കാൻ ഒരു 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമ്മളൊന്ന് ദമ്മാക്കിയെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഇതേപോലെ ഇരിക്കുന്നത് പറയാൻ വയ്യാട്ടോ, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഫിഷ് ബിരിയാണി എന്ന് പറഞ്ഞത്. രക്ഷയില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിലല്ലേ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, ആ കട്ട് ചെയ്ത് വെക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ പ്രിപ്പറേഷൻ എന്തായാലും എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ ഇടയ്ക്ക് വെച്ചൊരു കാര്യം പിന്നെ പറയാമെന്ന് പറഞ്ഞില്ലേ, അത് വേറെ ഒന്നുമല്ല കേട്ടോ. നമ്മൾ സ്കൂളിൽ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് ഉമ്മച്ചി എന്തെങ്കിലുമൊക്കെ ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും തന്നു വിടുക. നമുക്ക് പോയി കിച്ചണിൽ രാവിലെ എന്നിട്ട് അടിച്ചു പിടിച്ച് പോകുന്ന സമയത്ത് കിച്ചണിൽ പോയി നോക്കില്ല എന്താണെന്നുള്ളത്. അപ്പം ഞങ്ങളിങ്ങനെ കൊച്ചിരിക്കും, ഓക്കെ ചിക്കൻ ബിരിയാണി ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ. പക്ഷെ നമ്മൾ പോയി പ്ലേറ്റ് പാത്രം തുറക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് കടല ബിരിയാണി, കടല എഗ്ഗ് വെച്ചിട്ട് ബിരിയാണി, ഇതൊക്കെ ആയിരിക്കും ഉമ്മച്ചി ഉണ്ടാക്കി തന്നേക്കുന്നത്. പക്ഷേ ഭയങ്കര ടേസ്റ്റ് തന്നെ കേട്ടോ അതെല്ലാം. അപ്പോൾ ഉടനെ തന്നെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ഓക്കെ, ബൈ.